അങ്ങനെ ഇരുപത് ദിവസം. 4-ാം തീയതി ഞങ്ങൾ യാത്ര പോകണം. നമ്മൾ ബോർഡിങ്ങിൽ നിൽക്കുകയാണ്. വലിയ പോസ്റ്റൊന്നും ഇല്ല, അത്ര ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കാലത്ത് വന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് എന്തില്ല, റാപ്പിഡ് ടെസ്റ്റ് ഇല്ല, UAE-ക്ക് പോകുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാം കഴിഞ്ഞ് എമിഗ്രേഷനും കഴിഞ്ഞ് ഇമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ ലോഞ്ചിൽ നോക്കിയപ്പോൾ ലോഞ്ച് ഓപ്പണല്ല, കൊച്ചിയിൽ ഓപ്പണാണ്, പക്ഷേ കോഴിക്കോട് ഓപ്പണല്ല. അങ്ങനെ പോസ്റ്റായിട്ട് വെച്ചിട്ട് ഒരു ചായക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടന്ന് ഗേറ്റൊക്കെ ഓപ്പണൊക്കെ ആയി. ഞങ്ങളിതാ PPE കിറ്റൊക്കെ ഇട്ട് സെൻറ്ററിലിരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ PPE കിറ്റ്. ആ ആൾക്കാർ മാത്രമാണ് ഈ വേണ്ട ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഞാനും സെൻറ്ററിലിരിക്കണത് ഒരുമിച്ച് സീറ്റ് കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്, വേറെ ഒന്നല്ല. അങ്ങനെ ക്യൂ ഒക്കെ കഴിഞ്ഞ് ആൾക്കാരിതാ പോസ്റ്റായിട്ട് ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് കയറുള്ളൂ, ഓരോരുത്തരും നട തോറന്ന് ഉറങ്ങണം. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മളുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറണം. അതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മൾ ഇരുന്ന് ഇനി അടുത്ത് ആരാ വരിക എന്നുള്ളിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ സമയത്താണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. പുറത്തൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, എന്തായാലും കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ട്. ചില സീറ്റിലൊക്കെ രണ്ട് പേരുള്ളൂ കേട്ടോ. അങ്ങനെ ആ ദൂരെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതങ്ങനെ വെയിറ്റിയുണ്ട്. പിന്നെ നമ്മളെ ലഗേജൊക്കെ ഇവിടെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് എത്തി. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ വീഡിയോ എടുത്തില്ല. സൺഫീസ്റ്റിൻ്റെ ഒരു അടിപൊളി മാംഗോ സ്മൂത്തി ആദ്യമായിട്ടാണ് സൺഫീസ്റ്റിനെ കാണുന്നത്. പിന്നെ നമ്മളുടെ റൈസ് വിത്ത് ചിക്കൻ കറി, അതാണ് അടിപൊളി സാധനം. ഇതാണ് മെനു. എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് നല്ല മെനു. ഏറ്റവും കൂടുതൽ വിലയുള്ളതും ഈ സാധനത്തിനാണ്, ഈ കറി വിത്ത് റൈസ് എന്നുള്ളതിൽ. സംഭവം അടിപൊളിയായ സാധനം കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്തൊക്കെ മതി. അടിപൊളി, നല്ല ചൂട് സാധനം. ഇതൊരു റെഡി ടു ഈറ്റ് ആണ് കേട്ടോ, നമുക്ക് ചൂടുവെള്ളത്തിൽ വെച്ച് ഒരു 8 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിക്കേണ്ട സാധനമാണ്. മറ്റവൻ്റെ അതാ വായും പൊള്ളിയുണ്ട്. ആഹാ, ചൂടുകൊണ്ടേ എന്താ ചെയ്യുക. സമം മാംഗ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്തേക്ക്. നല്ല തിക്നെസ് എന്ന് പറഞ്ഞാൽ നല്ല തിക്നെസ് ഉണ്ട്, സംഭവം പൊളി കലക്കിയുണ്ട്. ധവനുത തന്നെ പറഞ്ഞത് സംഭവം നന്നായിണ്ട്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്നാണ് പറയണത്. സൺഫീസ്റ്റിൻ്റെ ആകുന്നൊരു ഡൗട്ട്, പക്ഷെ ആദ്യമായിട്ട് കഴിക്കണമുണ്ടല്ലോ. സംഭവം പൊളിച്ചിട്ടുണ്ട്, കലക്കി. പിന്നൊരു ബീറ്, അത് അവൻ ഓർഡർ ചെയ്തതാണ്. അത് നോൺ ആൽക്കോളിക് കേട്ടാ, അയാളുടെ മറ്റൊന്നല്ല. പിന്നെ അതും വിചാരിച്ചിട്ടൊരു കൂടി. സംഭവം നൈസാണ്, ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശം എത്താനാകുമ്പോൾ ഒരു സ്ഥലത്തെത്തി. ഞങ്ങൾ വിചാരിച്ച് ഖത്തർ എത്താനായിരുന്നു, പക്ഷെ ഖത്തർ എത്തിയിട്ട് ചേട്ടാ ഇത് വേറെ ഇതിന് അടുത്തറിയണ കൺട്രിയാണ്. ദിപ്പെത്തി ഖത്തർ ഒരു അരമുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ സ്ഥലത്തെത്തി. ഇതാണ് ഖത്തർ. ഇനി ലാൻഡിങ് ടൈം കേട്ടോ, ഫോണൊന്ന് ഓഫാക്കണം. അങ്ങനെ ഞങ്ങൾ ലാൻഡൊക്കെ കഴിഞ്ഞ് എമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്യണ സ്ഥലം, അതെ ലഗേജ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ സ്ഥലം. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ബോക്സ് കിട്ടി, നമ്മളൊക്കെ ഒപ്പമുള്ള ചങ്ങായിക്കോ കിട്ടിയിട്ടില്ല. ഇതപ്പം അവനും വന്നിട്ട് വീട് അവൻ്റെ ലഗേജ്, അപ്പം പോവാം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലെത്തി, സെഞ്ച്വറി ഹോട്ടൽ ദോഹ. ഇവിടെയാണ് ഞങ്ങൾ 10 ദിവസത്തൊക്കെ ഓറേണ്ടത്. ഇനി ഇവിടെയാണ് 10 ദിവസം. അങ്ങനെ റൂമൊക്കെ റെഡി ആയി, ലിഫ്റ്റ് കയറി, 8-ാമത്തെ നമ്പറും അടിച്ചിട്ട് ലിഫ്റ്റിൻ്റെ വാതിലും തുറന്ന് നമ്മളിതാ പുറത്തിറങ്ങിയിട്ട് റൂം നമ്പർ കിട്ടിയിട്ടുണ്ട്. റൂം നമ്പർ കിട്ടി, സംഭവങ്ങളൊക്കെ കിട്ടി, ഇതാ കീയും വെച്ച് ലോക്ക് ഓപ്പൺ ചെയ്ത് തുറന്ന് നമ്മൾ ഇപ്പം കണ്ടില്ല. ഞങ്ങൾ ആദ്യം കണ്ട തന്നെ ബാത്റൂമാണ്. ബാത്റൂം എന്ന് പറയണമെങ്കിൽ ഒരു 1.5 ബാത്റൂമൊക്കെ തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി കലക്കിയിട്ടുണ്ട്. ബാത്റൂം നോക്കി എല്ലാം ഉണ്ട്, ടോയ്ലറ്റുണ്ട്, വെറ്റേരിയ ഉണ്ട്, ബാത്ത്ടബ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബെഡ്, അടിപൊളി ബെഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടീ മേക്കിംഗ് സംഭവങ്ങൾ, ബെഡ് നല്ല രീതിയിൽ, രണ്ട് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ. ഫ്രണ്ടിൽ തന്നെ ഫുൾ ഗ്ലാസ്, പിന്നെ ഒരു TV, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ റൂം. അപ്പോൾ പറഞ്ഞു മതി, ബൈ, പിന്നെ കാണാം.